ഒരേ വീട്ടിൽ നാലാം തവണയും മോഷണത്തിനായി കള്ളനെത്തി. പക്ഷേ കാര്യമായി ഒന്നും തടഞ്ഞില്ല. ഇതിന്റെ നിരാശ കാരണമാകാം കട്ടൻ ചായയും വെച്ച് കുടിച്ച് ഒരു സിഗരറ്റും വലിച്ചാണ് മോഷ്ടാവ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ദേശീയപാതയോരത്ത് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള പൂട്ടിക്കിടന്ന വീട്ടിലാണ് ശനിയാഴ്ച മോഷണം നടന്നത്. വീട്ടുടമസ്ഥൻ ഭാര്യ മരിച്ചതിനാൽ തിരുവനന്തപുരത്ത് മകളോടൊപ്പമാണ് താമസം. വീട്ടിൽ താമസിച്ചിരുന്ന വാടകക്കാരാകട്ടെ സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവമായതിനാൽ സ്ഥലത്തുമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ളതൊന്നും കളവ് പോയിട്ടില്ല. എല്ലാ മുറിയും കുത്തി തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. എൻ്റെ വീട്ടിലെ നാലാമത്തെ തവണയാണ് ഈ മോഷണം നടക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് മകളുടെ കൂടെയാണ് താമസം. ഈ കഴിഞ്ഞ ദിവസം ചാമക്കാവ് ക്ഷേത്രത്തിൽ തൊടാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്നതായിരുന്നു. തൊഴുത് അതിനുശേഷം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ വീട് കള്ളൻ കയറിയതായിട്ട് അറിയുന്നത്. ഇവിടെ തോട്ടം നനയ്ക്കാൻ വരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീട് ഇവിടെ ഇതിൻ്റെ അടുത്താണ്. ഇതുപോലെ 5 മണിക്കൂടെ നനയ്ക്കാൻ വരുന്ന സമയത്താണ് ക്യാമറ അളകി കിടക്കുന്നതായിട്ട് കണ്ടത്. ഫസ്റ്റിൽ ഒന്ന് കിട്ടി, രണ്ടാമത് വേറൊരെണ്ണം കിട്ടിയപ്പോഴാണ് സംശയം വന്നത്. ഞങ്ങൾ കൺട്രോൾമെൻറ്റിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചു, മറ്റുള്ളവരെ വിവരം അറിയിച്ചത്. നമുക്ക് സ്ഥിരമായിട്ടൊരു 4 പ്രാവശ്യം ഇവിടെ തന്നെ ഇതായിട്ടുണ്ട്. അതും ഇതേ ഉത്സവ സമയങ്ങളിൽ തന്നെയാണ് സ്ഥിരമായിട്ട് വരുന്നത്. ഇതുവരെയ്ക്കും അതിനായിട്ട് മറ്റുള്ളവർ നടപടിയും നമുക്കിവിടെ വന്നിട്ടില്ല. സ്ഥിരം ഒരിതായിട്ട് വന്നിരിക്കുന്നു. കൗതുകകരമായ കാര്യം, ഈ വീട്ടിൽ ഇത് നാലാം തവണയാണ് മോഷ്ടാവ് കയറുന്നത്. കാര്യമായൊന്നും തടഞ്ഞില്ല. ഇതിൻ്റെ നിരാശയിലാകണം. കട്ടൻ ചായയൊക്കെ ഇട്ട് ഒരു സിഗരറ്റും വലിച്ചാണ് മോഷ്ടാവ് തിരിച്ചിറങ്ങിയത്. 2 ഗ്ലാസുകളിലായാണ് ചായ കുടിച്ചതായി കാണുന്നത്. അതിനാൽ ഒന്നിലധികം പേർ ഉണ്ടായിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ്. നിരീക്ഷണ ക്യാമറകൾ ഊരി പറമ്പിൽ വലിച്ചെറിഞ്ഞ നിലയിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.